എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു പ്രത്യേകതയാണ്. ഞാൻ ഇന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ മോടെ കല്യാണത്തിന് വന്നതാണ്. അച്ഛനും അമ്മയും എൻ്റെ ഫ്രണ്ടാണ്. ഞങ്ങൾ കുവൈറ്റിലായിരുന്നപ്പോഴത്തേക്ക് അവിടെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അപ്പം അഞ്ജലി മോളുടെ കല്യാണത്തിന് വന്നതാണ്. അജയകുമാറിൻ്റെ ബിന്ദുവിൻ്റെ മോളാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് നമ്മുടെ കുവൈറ്റിലുള്ള ഒത്തിരി ആൾക്കാർ കുടുംബസമേതം വന്നേക്കുവാണ്. അപ്പോഴാണ് നമ്മുടെ ഹൈടെക് ജയൻ്റെ ജിനി, അവരുടെ കൂടത്തിൽ ജിനിയുടെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു. ഇത് ജിനിയുടെ അച്ഛനാണ്. ഇന്ന് ഞാൻ ജിനിയുടെ അച്ഛനെയാണ് പരിചയപ്പെടുത്തുന്നത് കേട്ടോ. അപ്പം എന്താ ഇന്ന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇന്ന് ജിനിയുടെ അച്ഛൻ നിങ്ങൾക്കൊക്കെ കേൾക്കാനായിട്ട് ഒരു പാട്ട് പാടിത്തരികയാണ് കേട്ടോ. കേട്ടോളൂ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ഇതാ ഇത് ജിനിയുടെ അമ്മയും കൂടി കാണിച്ചത് കേട്ടോ. ഒന്ന് കേട്ടോ, ഇതാണ് ജിനിയുടെ അമ്മയാണ് കേട്ടോ. എനിക്കറിയില്ല, പക്ഷെ പാട്ടൊന്നും പറയാം. അതെങ്ങനെയാ, സോറി, എൻ്റെ 14-ാമത്തെ വയസ്സിൽ ഞാൻ നടന്ന് 10 കിലോമീറ്റർ നടന്ന് 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 മൂവാറ്റുപുഴ ലതാ തിയേറ്ററിലെത്തി. ആ ലതാ തിയേറ്ററിലെത്തിയപ്പോൾ അന്നേരം ചെമ്മീനാണ് സിനിമ, അന്നേരം ചെമ്മീനമാണ് സിനിമ. ആ സിനിമ കണ്ടപ്പോഴല്ലേ എനിക്ക് പാടാൻ തോന്നിയത്. മാനസമയിലേ വരൂ മധുരം ഉള്ളി തരൂ. അപ്പോൾ അങ്ങനെ രണ്ട് വരിയിൽ മാത്രം ഞാനിപ്പോൾ പാടി നിർത്തുകയാണ്. അപ്പോൾ ഇനി കൂടുതൽ കൂടുതലായിട്ട് പാട്ടുകൾ ഞാൻ ഓരോന്നോരോന്ന് ഇറക്കിത്തരാം. ഇഷ്ടമുള്ളവരൊക്കെ ശ്രവണ ശക്തി ശ്രവണ മാധുര്യമൊക്കെ ഉള്ള ആൾക്കാർ കേൾക്കുക. ഇത് പറഞ്ഞു പറയുന്ന ശബ്ദമൊക്കെയാണ്. ആ ശബ്ദം ആ ട്യൂണിൽ ഞാൻ പാടാം, പാടി നിങ്ങൾക്ക് കിട്ടിത്തരാം. എല്ലാവരും കാണട്ടെ എൻ്റെ ഈ എന്നാൽ പ്രകൃതിയോ വികൃതിയോ രണ്ടും ആയിക്കോട്ടെ, അത് തന്നെയാണ് ഇത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. മാനസവൈനൊന്ന് കണ്ടോളൂ കേട്ടോ, ഇരിക്കുന്നതാണ് മാനസവൈന കേട്ടോ. കണ്ടോ ജിനി, കണ്ടോ കള്ള ജിനി ഒക്കെ ആയിട്ടിരിക്കുന്നേ. അമ്മയാണ് ഒരു ഹൈ പറഞ്ഞേക്കോ. പിള്ളേര് മോളായോ അവള് പഠിച്ചെടുത്ത് തന്നെ.